ക്രിക്കറ്റ് ലോകകപ്പ് 2023 ഒരു മാസത്തിലേറെ മാത്രം ശേഷിക്കെ പങ്കെടുക്കുന്ന 10 ടീമുകളും മെഗാ ഇവന്റിനായുള്ള അവരുടെ ടീമുകളെ അന്തിമമാക്കുകയാണ്. നിരവധി കളിക്കാർ ഇപ്പോഴും പരിക്കിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്നതിനാലും ക്രിക്കറ്റ് മാമ്പാങ്കത്തിന് അവരുടെ ലഭ്യതയെക്കുറിച്ച് ചില അനിശ്ചിതത്വമുള്ളതിനാലും മഹത്തായ ഇവന്റിനായി ടീമിനെ അന്തിമമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കും വളരെയധികം ചിന്തിക്കാനുണ്ട്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ലോകകപ്പിന് മുൻപായി ഏഷ്യ കപ്പും കളിക്കേണ്ടതുണ്ട്. ഇതിലെ ഇന്ത്യ പ്രകടനം ലോകകപ്പിലും തീർച്ചയായും പ്രതിഫലിക്കുമെന്നതുറപ്പാണ്. ഇപ്പോൾ ഇതാ പരിക്ക് മാറി ഫിറ്റായി എത്തിയാലും കെഎൽ രാഹുലിനെ ഇന്ത്യ ഏഷ്യാകപ്പിൽ കളിപ്പിക്കരുതെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇന്ത്യൻ മുൻ പരിശീലകൻ രവിശാസ്ത്രി. പരിക്ക് മാറി കായികക്ഷമത തെളിയിച്ചാലും രാഹുലിനെ ഏഷ്യാകപ്പിനുള്ള പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തരുത്. പരിക്ക് മാറി തിരിച്ചെത്തുന്ന ഒരു കളിക്കാരനെ നേരിട്ട് പ്ലേയിങ് ഇലവനിൽ കളിപ്പിക്കുന്നത് ആ കളിക്കാരനോട് പോലും ചെയ്യുന്ന ദ്രോഹമായിരിക്കും അത്. പ്രത്യേകിച്ച് രാഹുൽ 50 ഓവർ വിക്കറ്റ് കീപ്പറായും നിൽക്കേണ്ട സാഹചര്യം വരും. പരിക്ക് മാറി തിരിച്ചെത്തുന്ന രാഹുൽ ഇതുവരെ മത്സര ക്രിക്കറ്റ് കളിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ തിരിച്ചെത്തിയാലും പ്ലേയിങ് ഇലവനിലെ സ്വാഭാവിക ചോയ്സ് ആയിരിക്കില്ല. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 പരമ്പരയിൽ തിളങ്ങിയ യുവതാരം തിലക് വർമ്മയുടെ പ്രകടനം ശരിക്കും മതിപ്പുളവാക്കി. തിലകിനെ 4 നമ്പറിൽ പരീക്ഷിക്കാവുന്നതാണ്, ശാസ്ത്രി പറഞ്ഞു. മറ്റൊന്ന്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാവി നായകനാരെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട സമയത്തിലൂടെയാണ് ടീമിൻ്റെ കടന്നു പോകുന്നത്. ഈ വർഷത്തോടെ വലിയ മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പരിമിത ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാവി ക്യാപ്റ്റനായി കണക്കാക്കുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. IPLൽ ഗുജറാത്ത് ടൈറ്റൻസിനെ അരങ്ങേറ്റ സീസണിൽ തന്നെ കപ്പിലേക്ക് എത്തിക്കാൻ ഹാർദിക്കിന് സാധിച്ചു. തൊട്ടടുത്ത സീസണിൽ ഫൈനലിലും കളിപ്പിച്ചു. ഇതോടെയാണ് ക്യാപ്റ്റൻ എന്ന നിലയിലെ ഹാർദിക്കിൻ്റെ മികവ് എല്ലാവരും തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ T20 ടീമിൻ്റെ നായകസ്ഥാനം ഹാർദിക്കിനാണ് ലഭിക്കുന്നത്. എന്നാൽ വിദേശ പര്യടനത്തിൽ ഹാർദിക്കിന് വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനാവുന്നില്ല. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഹർദിക്കിന് കീഴിലിറങ്ങിയ ഇന്ത്യ T20 പരമ്പര തോറ്റിരുന്നു. കൂടാതെ ഹർദിക്കിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം വളരെ മോശവുമാണ്. എന്നാൽ ഹർദിക്കിനെ തന്നെ സ്ഥിരം നായകനാക്കി മുന്നോട്ട് പോകാനാണ് നിലവിലെ ഇന്ത്യയുടെ പദ്ധതി. പക്ഷേ നായകനാവുമ്പോൾ ഹർദിക്കിൻ്റെ പ്രകടനത്തെ അത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഹർദിക്കിനെ മാറ്റി നിർത്തിയാൽ ഇന്ത്യക്ക് T20യിലേക്ക് പരിഗണിക്കാൻ സാധിക്കുന്ന 3 നായകന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. 1-ാമത്തെ താരം ജസ്പ്രീത് ബുംറയാണ്. 2-ാമത്തെ ആൾ ശ്രേയസ് അയ്യരും 3-ാമത്തെ ആൾ ഋഷഭ് പന്തുമാണ്.